ചടയമംഗലത്ത് ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്ത വൃദ്ധനെ ഹെൽമറ്റ് ധരിച്ചില്ല എന്ന കുറ്റത്തിന് ക്രൂരമായി മർദ്ദിച്ച പ്രൊബേഷൻ SIയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. SI ഷജീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഹെൽമറ്റ് വച്ചില്ല എന്ന കാരണത്താൽ പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് ബലമായി കൊണ്ടുപോകാൻ നീക്കം നടത്തിയത്. തയ്യാറാകാതിരുന്ന വൃദ്ധനെ SI ഷജീം ബലമായി പിടികൂടി ജീപ്പിലേക്ക് വലിച്ചിഴച്ചു. വൃദ്ധന്റെ മുഖത്ത് വലിയ ശബ്ദത്തിൽ തന്നെ SI അടിക്കുകയും ചെയ്തു. തുടർന്ന് SI വൃദ്ധനെ തൂക്കിയെടുത്ത് ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് വൃദ്ധന്റെ പുറത്തേക്ക് തള്ളി നിന്ന് കാലും കൈയും ബലമായി മടക്കി കൂട്ടുകയും വാതിലടയ്ക്കുകയുമായിരുന്നു SI ചെയ്തത്. പോലീസിന്റെ എല്ലാ നന്മയും നേട്ടവും ചോർത്തി കളയുന്നതാണ് ഈ നടപടിയെന്ന് മുൻ DGP ജേക്കബ് പുന്നൂസ് പോലും പ്രതികരിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞടുക്കുന്ന ഇത്തരം ക്രൂരതകൾ പട്ടാപ്പകൽ പോലീസുകാർ കാണിച്ചാൽ ഇവർ എങ്ങനെയായിരിക്കും നികുതിദായകരായ പൗരന്മാരോട് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ പെരുമാറുന്നത്? IS ഭീകരന്മാരെ പോലെയും താലിബാൻ ഭീകരരെ പോലെയും കേരള പോലീസിലെ ഒരു പോലീസുകാരനും ആകാൻ പാടില്ല. ചൈനയല്ല കേരളമെന്നും ചൈനീ ഭരണകൂടമല്ല കേരളത്തിലെന്നും ഭരണകൂടത്തിന്റെ മർദ്ദന ഉപാധിയായി പോലീസ് മാറരുതെന്നും പ്രതികരണങ്ങൾ വരുന്നു. നമ്മുടെ നാട്ടിൽ പുതുതായി ജോലിക്ക് വരുന്ന പ്രൊബേഷൻ SIമാർക്കും IPS ട്രെയിനികൾക്കും ഒരു ധാരണയുണ്ട്: ക്രൂരമായി നിയമം നടപ്പാക്കുക, തെരുവിൽ പട്ടിയെപ്പോലെ ക്രൂരമായി ജനങ്ങളെ തല്ലിയും മറ്റും നേരിടുക. ഇതിലൂടെ അവർ തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുകയും താൻ എന്ന ഭാവവും തന്നെ കണ്ടാൽ ആളുകൾ ഭയക്കണമെന്നുമൊക്കെയുള്ള ധാരണ ഉണ്ടാക്കുകയാണ്. ഇത് പഴയ രീതിയും ശൈലിയുമാണ്. ഇന്ന് ഇതൊക്കെ കാണിച്ചാൽ തെരുവിൽ ജനം പ്രതികരിക്കും. സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ SI ഷജീമിന് പണി കൊടുത്തതും സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ വഴി മില്യൺ കണക്കിന് ആളുകളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ കമന്റുകൾ എഴുതി പ്രതിഷേധിച്ചു. അതായത് 10 ലക്ഷം ആളുകളെ ചേർത്ത് ഒരു മഹാസംഗമം നടത്തുന്നതിലും വലിയ രൂക്ഷമായ പ്രതികരണവും പ്രതിഷേധവുമായി ഈ സംഭവം മാറിയപ്പോൾ നടപടിയെടുക്കാതെ സർക്കാരിന് വയ്യാതെ വന്നു. തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത SIക്ക് ഇനി സർവീസിൽ തിരികെ എത്താൻ സാധ്യതയില്ല എന്ന് പറയാം. കാരണം പ്രാഥമിക നടപടിയാണ്. അന്വേഷണത്തിൽ വീഡിയോയിലെ കാര്യങ്ങൾ സത്യം എന്ന് തെളിഞ്ഞാൽ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യും. ഇതോടെ SI മോഹവുമായി പുതിയ പയ്യൻ ഷജീമിന് വേറെ പണി നോക്കാം. തൊപ്പിയും കാക്കിയും ഊരി വാങ്ങിക്കും, ഏറിയാൽ വാഴയ്ക്ക് കിളയ്ക്കാം എന്നും ഉറപ്പ്. ഇന്ത്യൻ പൗരന്മാരെ പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കുന്ന ഒരു പോലീസുകാരൻ പോലും സർവീസിൽ തുടരാൻ പാടില്ല എന്ന് ഈ സംഭവം എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. ഇനി ജനങ്ങളറിയാൻ ഒരു കാര്യം കൂടി. വാഹന പരിശോധന എങ്ങനെയാണ് പോലീസ് നടത്തേണ്ടതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. വാഹന പരിശോധന SI റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം ചെയ്യേണ്ടത്. പരിശോധനയ്ക്കായി നിങ്ങളുടെ വാഹനം തടഞ്ഞാൽ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങണ്ട. ഡ്രൈവറുടെ സമീപത്തേക്ക് പോലീസുകാർ വന്ന് വാഹനം പരിശോധിക്കണം. രേഖകൾ നോക്കണം. മദ്യപിച്ചോ എന്നും ചെക്ക് ചെയ്യാം. അതായത് പോലീസ് വാഹനത്തിന്റെ അടുത്ത് വന്ന് വേണം പരിശോധിക്കാൻ. ആരും മുണ്ടുമഴിച്ചിട്ട് കൈകൾ കൂപ്പി രേഖയും എടുത്ത് പോലീസ് വാഹനത്തിന്റെ അടുത്തേക്ക് ചെല്ലരുത്. ഹൈക്കോടതിയടക്കം വാഹന പരിശോധനയിൽ പല തവണ പോലീസിന് നിർദ്ദേശങ്ങൾ കർശനമായി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.